ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പം, അല്ലെങ്കിൽ കുക്കറപ്പം എന്നൊക്കെ പറയും, അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കലത്തപ്പം ഉണ്ടാക്കുന്നത് കുക്കറിലോ അല്ലെങ്കിൽ പാനിലൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇന്ന് ഞാൻ ഇതുണ്ടാക്കുന്നത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. നല്ല ആരെടുത്തിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വേഗം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി. അപ്പോൾ അതിൻ്റെ അളവിൽ 2 ഗ്ലാസ് അരി എടുക്കുക. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് കേക്കിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ പച്ചരി കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പച്ചരി. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഞാനൊരു കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി ആയതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ അത് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ്. അപ്പോൾ ഞാനൊരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരുവേത് ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ പിന്നെ 1 കപ്പാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ. അപ്പോൾ 2 കപ്പ് ആയതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരുവേത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലാകാൻ പാടില്ല കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ച് തിക്കായിട്ട് തന്നെ വേണം കേട്ടോ. നമ്മളിതിൽ ശർക്കര പാനിയും കൂടി ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് പോകും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തിക്കായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങക്ക് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കലത്തപ്പം റെഡിയായി കിട്ടും. ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം ശർക്കര കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം, നല്ല മധുരം വേണമെങ്കിൽ ഒരു 7-8 അച്ച് ശർക്കര എടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ഈ 6 അച്ച് ശർക്കര എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി അരച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഈ ശർക്കര പാനി റെഡിയാക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ശർക്കര പാനി ഈ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കലത്തപ്പം റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ നല്ല പോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഞാനൊരു കപ്പിലേക്കാണ് കേട്ടോ അരിച്ചൊഴിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോകും. നല്ല ചൂടായതുകൊണ്ട് മാവ് നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഒരു കപ്പിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈവിടാതെ തന്നെ. ഇല്ലെങ്കിൽ മാവ് നല്ല പോലെ തന്നെ കട്ടിയാകും. നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ മാവ് വെന്ത് പോകും. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ച പാടത്തിനെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കലത്തപ്പം റെഡിയാക്കുന്നത് അതിൽ വേണം കേട്ടോ ഈ പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ ഞാനിതുപോലെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലും അതുപോലെ തന്നെ ഒരു പാനിലാണ് ഈ കലത്തപ്പം റെഡിയാക്കുന്നത്. രണ്ടിലും ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പാനില്ലാത്തവർക്കും അതുപോലെ തന്നെ കുക്കറിലൊന്നും പിന്നെ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലായാലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ
ഒരു മുക്കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കലത്തപ്പത്തിന്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ സമയം തന്നെ ഈ പാനിലേക്കും തേങ്ങാക്കൊത്ത് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം കേട്ടോ. ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പാനൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ചൂടായി കിട്ടുള്ളൂ. ഇനി നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇത് രണ്ടും കൂടി നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ചെറുള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കലത്തപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഏത് ശരിയാകാത്തവരാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ കലത്തപ്പത്തിൻ്റെ. ഇപ്പോൾ ഏകദേശം ഞാനൊരു മുക്കാൽ ഭാഗം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ സൈഡിൽ രണ്ട് ഇതുപോലെ തന്നെ അങ്ങനെ വന്നിട്ടില്ലേ, നല്ല തിളക്കണ പോലെ. അതുപോലെ വന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഞാനൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു സിമ്മിലിട്ട് കണ്ട് നമുക്കൊരു ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നല്ല പോലെ തന്നെ റെഡിയായി കിട്ടും. സോസ് പാനത്ത് ഞാൻ ഏകദേശം ഒരു 8-9 മിനിറ്റ് ആയപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചായപാത്രത്തിലായപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നോക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നല്ല കലത്തം ഇപ്പം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒന്ന് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം എടുക്കാം കേട്ടോ പുറത്തേക്ക്. എന്നാൽ നമുക്ക് നല്ല അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കലത്തപ്പം കിട്ടും. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ നമ്മുടെ ചായപാത്രത്തിൽ ഉണ്ടാക്കിയിട്ടില്ലേ, അതും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ കലത്തപ്പം. നമ്മുടെ ചായപാത്രത്തിലാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കലത്തപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്, പക്ഷെ അതുപോലെ ചായപാത്രത്തിലൊന്ന് റെഡിയായിക്കൊണ്ടു നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കലത്തപ്പം റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ കലത്തപ്പത്തിന് മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രം ഇട്ട് ഒഴിച്ച് കൊടുക്കാവൂ. അതുപോലെ തന്നെ അത് ഒഴിച്ചതിന് ശേഷം ഒരു 5 സെക്കൻഡ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. നമ്മുടെ കലത്തപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ആരെടുത്തിട്ടുള്ളൊരു കലത്തപ്പാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ കലത്തപ്പം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഞാൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.